ഉപ്പുനഞ്ചുള്ള വെള്ളം കുടിച്ച് മടുത്തവരാണ് കൗവായി മഞ്ചക്കടവ് നിവാസികൾ. കൗവായി കായലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച മഞ്ചക്കടവ് അണക്കെട്ട് കാലപ്പഴക്കത്താൽ നശിച്ചത് കാരണം കൃഷിയടക്കം നിർത്തിവെച്ചിരിക്കുകയാണ് ഇവിടുത്തുകാർ. തങ്ങളുടെ ആവശ്യം നിറവേറ്റാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധത്തിലാണ് മഞ്ചക്കടവ് നിവാസികൾ. പയ്യന്നൂർ നഗരസഭയിലെ കൗവായി പ്രദേശത്തെ മഞ്ചക്കടവ് നിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു മഞ്ചക്കടവ് അണക്കെട്ടിലൂടെ ഉപ്പുവെള്ളം കയറുന്നത് തടയുക എന്നത്. കാലങ്ങളായി ഉപ്പുരുചിയുള്ള വെള്ളം കുടിച്ചുമടുത്ത ഇവർ ഇതിനൊരറുതി വരുത്താൻ അധികാരികളോട് നിരന്തരം ആവശ്യപ്പെട്ടുവെങ്കിലും ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. 60 വർഷത്തോളം പഴക്കമുള്ള അണക്കെട്ടാണ് കൗവായി മഞ്ചക്കടവ് അണക്കെട്ട്. ഇതിന് ബ്രിട്ടീഷ് ഭരണകാലത്തോളം പഴക്കമുണ്ടെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. അതിൻ്റെ ശേഷം ഇത് ഒരു മിന്നി പണിയെടുത്തല്ലാണ്ട് അതിന് തിരിഞ്ഞു പറഞ്ഞു നോക്കാൻ ഒരു പിന്നെ നമ്മളെ ഭരണകൂടം ആരും ഇല്ല, തയ്യാറില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ അണക്കെട്ട് കൊണ്ട് ഈ ഉപ്പ് വെള്ളം പിന്നെ കയറിക്കഴിഞ്ഞാൽ എത്രയോ 100 കണക്കിന് വീട്ടുകാർ ഉപ്പിൻ്റെ രുചി കൊണ്ട് വെള്ളം കുടിക്കുകയാണ്. പോരാന്ന് പള്ളിക്ക് വരെ ഇത് വലിയ ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് തിരിഞ്ഞു പറഞ്ഞു ഇനി അടിയന്തരമായിട്ട് ഇനി പലകിട്ടിട്ട് ഈ പിന്നെ വെള്ളം ഉപ്പ് വെള്ളം കയറുന്നത് നിർത്തണം. പോരാതെന്ന് പറഞ്ഞാലും എത്രയോ വീടുണ്ട്, ഇവിടെ 100 കണക്കിന് വീടുണ്ട്. ഈ വീട് ഒറ്റപ്പെട്ടിട്ടുള്ളത് കാരണം തീരദേശ റോഡെന്ന് പറഞ്ഞിട്ടില്ല. കൗവായി കാനലിൽ കായലെന്ന് പറഞ്ഞാൽ വേൾഡ് അറിയപ്പെടുന്ന ഒരു കായലാണ്, ഇന്ത്യ ഒട്ടാ വേണ്ടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൗവായി ഒറ്റപ്പെട്ട സ്ഥലം ഈ ഒരു ഭാവം പിന്നെ ഒരു ഒറ്റപ്പെട്ട രീതിയിൽ നിർത്തൽ ശരിയല്ല. ചെറിയ മിനുക്കുപണികൾ നടത്തിയതല്ലാതെ ഇത് പുതുക്കി പണിയണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം അധികൃതർ ഇതുവരെയായിട്ടും ചെവികൊണ്ടിട്ടില്ല. അണക്കെട്ടിന് പലകയിട്ടാൽ ഉപ്പുവെള്ളം കയറുന്നതിന് അറുതിയുണ്ടാകുമെന്നും അത് കൃഷി ചെയ്യാൻ ഉപകരിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. ഇവിടുത്തെ ഇപ്പം വാർഡ് കൗൺസിലർ അടക്കം അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിലനിർത്തുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു പലകയിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇവിടെ വെള്ളം നല്ല വെള്ളം കിട്ടിയേക്കും. കൃഷീൻ്റെ ആവശ്യത്തിനും എല്ലാം നല്ല ഒരു വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷി വരെ നശിച്ചിട്ടുള്ളത്. അണക്കെട്ടിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുവെങ്കിലും അതും നിർജ്ജീവാവസ്ഥയിലാണ്. കാലപ്പഴക്കത്താൽ കോൺക്രീറ്റുകൾ ദ്രവിച്ച് കമ്പികൾ പുറന്തള്ളിയ നിലയിലാണ് അണക്കെട്ടുള്ളത്. കൗവായിക്കായലിന്റെ തീരമായ ഇവിടം ടൂറിസം സംരംഭങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും വികസനം എത്താത്തത് കാരണം അതും മുടങ്ങിക്കിടക്കുകയാണ്. തീരദേശ ഹൈവേ വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടത്തുകാർ. കൗവായിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഇടമാണ് മഞ്ചക്കടവ്. മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണിയും ഇവിടത്തുകാർ നേരിടേണ്ടി വരാറുണ്ട്. 100 കണക്കിന് പേർ താമസിക്കുന്ന ഈ പ്രദേശത്ത് ശുദ്ധജലം കിട്ടാക്കനിയാണ്. കാലങ്ങളായി ഉപ്പുനഞ്ചു കലർന്ന വെള്ളമാണ് ഇവിടുത്തുകാർ ഉപയോഗിക്കുന്നത്. കൗവായിക്കായലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി മഞ്ചക്കടവ് അണക്കെട്ട് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉപ്പുവെള്ളം കയറി കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലായി ജനങ്ങളുടെ ബഹുമാനപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്ന് നാട്ടുകാരെന്ന രീതിയിൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അധികാരികളുടെ ശ്രദ്ധക്കുറവ് കണ്ട് ഏതെങ്കിലും പ്രദേശങ്ങളിൽ വികസനമെത്തിയില്ലെങ്കിൽ അത് ഭരണപരാജയം തന്നെയാണ്. കാലങ്ങളായുള്ള ജനങ്ങളുടെ മുറവിളി ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമില്ലായ്മയുമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.